പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ അഡോളസൻസ് ഇൻ ഹ്യൂമൺ ബീങ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് പറഞ്ഞു, അഡോളസൻസിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് പറഞ്ഞു, അതേപോലെ അഡോളസൻസിലുള്ള സൈക്കോളജിക്കൽ ചേഞ്ചസ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്നത് ദ ഓർഗൻസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൺസ്. മനുഷ്യനുള്ള റീപ്രൊഡക്ഷൻ്റെ അവയവങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്, പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് അവയവങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കാം എന്തൊക്കെ ഭാഗങ്ങളാണ് അതിനുള്ളത്. യുറീത്ര ഉണ്ട്, ഗ്ലാൻസ് പെനിസ് ഉണ്ട്, പെനിസിനാണ് ലിംഗം, ഇജാക്കുലേറ്റഡ് ഡക്റ്റ് ഉണ്ട്, അതായത് സ്കലന നാളം, യൂറിനറി ബ്ലാഡറിലെ മൂത്രസഞ്ചി ഉണ്ട്, യുറേറ്റർ ഉണ്ട്, അതുപോലെ സെമിനാർ വസ്കുലർ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻ ഉണ്ട്, ബൾബറിത്രൽ ഗ്ലാൻ ഉണ്ട്, ഡക്റ്റസ് ഡിഫറൻസ്, എപ്പിഡിഡെമിസ്, പിന്നെ ടെസ്റ്റിസ്, വൃഷ്ണം, ഇതൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലേ, ഒരു മനുഷ്യൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതിൻ്റെ ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. എ പെയർ ഓഫ് ടെസ്റ്റിസ് അല്ലേ, രണ്ട് ഒരു പുരുഷൻ എന്തുണ്ടാവും, രണ്ട് ടെസ്റ്റിസ് ഉണ്ടാവും, രണ്ട് വൃഷ്ണങ്ങൾ ഉണ്ടാവും. എന്താണ് അത് ചെയ്യേണ്ടത്, അതിൻ്റെ ധർമ്മം എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ജനറേറ്റ് സ്പേംസ് അല്ലേ, ബീജം എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ടു സ്പേം ഡക്റ്റ് ഓർ വാസ ഡിഫറൻഷ്യ, രണ്ട് സ്പേം ഡക്റ്റ് ഉണ്ടാവും, അതായത് ഈച്ച് അറൈസസ് ഫ്രം ദ ടെസ്റ്റിസ്, എന്ത് ചെയ്യും, ടെസ്റ്റിസിൽ നിന്നും വരും, അതുപോലെ പാസസ് അപ്പ് ഇൻ ടു ദ ബോഡി, ബോഡിയിലേക്ക് പാസ് ഇൻ ടു ജോയിൻ ടുഗദർ ആൻഡ് ഫോം ദ ഇജാക്കുലേറ്റഡ് ഡക്റ്റ്, സ്കല നാളത്തിലേക്ക് എത്തും. മൂന്നാമത്തെ ഭാഗമാണ് വൺ ഇജാക്കുലേറ്ററി ഡക്റ്റ്, ഒരു സ്കലന നാളം, ഇസ് എ കോമൺ ഡക്റ്റ് ഫോർ പാസേജ് ഓഫ് യൂറിൻ ആൻഡ് സ്പേം അല്ലേ, മൂത്രവും അതുപോലെ ബീജമൊക്കെ പോകാനും യൂസ് ചെയ്യുന്ന എന്താണ് സ്കലന നാളം അല്ലേ. ഇനി അടുത്തതാണ് വൺ പെനിസ്, ഒരു ലിംഗം ഉണ്ടാവും, മസ്കുലാർ ഓർഗൻ വിച്ച് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ സ്പേംസ് ഇൻ ടു ഫീമെയിൽ ബോഡി, സ്ത്രീയുടെ ശരീരത്തിലേക്ക് ബീജം ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അവയവമാണ് പെനിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പുരുഷൻ്റെ ഓർഗണും അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ, സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് അവയവങ്ങളാണ് സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, എന്തൊക്കെയാണ്, യൂട്രസ് ഉണ്ടാവും, അതായത് ഗർഭപാത്രം ഉണ്ടാവും, ഫലോപ്യൻ ട്യൂബ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അണ്ഡവാഹിനി കുഴലെന്ന് പറയും, ഫലോപ്യൻ ട്യൂബ് കേട്ടോ. പിന്നെ കെർവിക്സ് ഉണ്ടാവും, പിന്നെ ഓവറി ഉണ്ടാവും, അതായത് അണ്ടം, അതേപോലെ വജൈൻ ഉണ്ടാവും, അതായത് വജൈൻ എന്ന് പറഞ്ഞാൽ ദ ഓപ്പണിങ് ഓഫ് യൂട്രസ്, ഓപ്പണിങ് ഓഫ് യൂട്രസ് അല്ല, ഫീമെയിൽ ഓപ്പണിങ് കേട്ടോ, സ്ത്രീയുടെ ഓപ്പണിംഗ് ആണ് വജൈന എന്ന് പറയുന്നത്. ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സ്ത്രീയിലുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഇനി ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഷോവിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫെർട്ടിലൈസർ എഗ്, ഒരു ഫെർട്ടിലൈസർ എഗ് എങ്ങനെ മൂവ് ചെയ്യണം, ഗർഭപാത്രത്തിൽ യൂട്രസിലുള്ളതാണ് പറയണത്, എംബഡിങ് എംബ്രിയോ ഓവറി ഉണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും, ഓവുലേഷൻ ഉണ്ടാവും. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ അബ്ഡോമൻ, നമ്മൾ അടിവയറ്റിൻ്റെ അവിടെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം അവയുടെ സ്ത്രീകളുടെ ഓർഗൻസ് അതുപോലെ ഫങ്ഷൻസ് എന്തൊക്കെ നോക്കാം. എ പെയർ ഓഫ് ഓവറീസ് അല്ലേ, പെയർ ഓവറിയുടെ ഒരു പെയർ ഉണ്ടാവും, ഓവറി ഉണ്ടല്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ടാവും. എന്താ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ഓവ, ഓവ ബീജകോശം അല്ലെങ്കിൽ അണ്ടം എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ നോക്കാം ടു ഫലോപ്യൻ ട്യൂബ്സ്, അതായത് രണ്ട് അണ്ടവാഹിനി കുഴലുണ്ടാവും, ചിത്രത്തിൽ കാണാം രണ്ട് ഭാഗത്തുണ്ടാവും അല്ലേ, എന്ത് ചെയ്യുന്നു, ആർ ദ ഒവിഡക്ട് ത്രൂ വിച്ച് എഗ്സ് പാസ് ഫ്രം ദ ഓവറീസ്, ഓവറിയിൽ നിന്നും എഗ് പാസ് ചെയ്യുന്നു ഇൻ ടു യൂട്രസ് ഗർഭപാത്രത്തിലേക്ക്. പിന്നെ ഉള്ള ഓർഗനാണ് വൺ യൂട്രസ്, ഒരു ഗർഭപാത്രം ഉണ്ടാവും സ്ത്രീകൾക്ക്, ദ വോംബ്, വോംബ് എന്നാൽ ഗർഭപാത്രം, ഇൻ വിച്ച് ദ എംബ്രിയോ ഡെവലപ്സ്, എംബ്രിയോ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തത് വൺ കർവിക്സ് ഉണ്ടാവും, ദ ഓപ്പണിങ് ഓഫ് യൂട്രസ് അല്ലേ, കർവിക്സ് എന്ന് എന്താണ്, ഓപ്പണിങ് ഓഫ് യൂട്രസ്, ഗർഭപാത്രത്തിൻ്റെ ഓപ്പണിങ്ങിനാണെന്ന് പറയുക, കർവിക്സ് എന്ന് പറയാം. അടുത്തത് വൺ വജൈന, ഒരു വജൈന ഉണ്ടാവും, അതായത് ഫീമെയിൽ ഓപ്പണിംഗ് ആണ്, സ്ത്രീയുടെ ഓപ്പണിങ്ങിനാണെന്ന് പറയുക, വജൈന എന്ന് പറയാം. ഇത്രയൊക്കെയാണ് സ്ത്രീയുടെ അവയവങ്ങളും റീപ്രൊഡക്റ്റീവ് അവയവങ്ങളും അതിൻ്റെ ഫങ്ഷൻസും. ഓക്കെ അല്ലേ? അപ്പോൾ പുരുഷന്മാരെ ഓർഗനും ഫങ്ഷൻസും പറഞ്ഞു, സ്ത്രീകളുടെ ഓർഗനും ഫങ്ഷൻസും പറഞ്ഞു. ഇനി നോക്കാം താഴെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ശരിക്ക് വൃത്തിയായിട്ട് എഴുതുക. അഡോളസൻസ് എന്താണ് എഴുതുക, പ്യൂബർട്ടി,
ഹെർമഫ്രോഡൈറ്റ് ഓവിപാരസ് വിവിപാരസ് ഫോട്ടസ് ഇതെന്തൊക്കെ എന്താണ് ഇത്. അതുപോലെ നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ടെസ്റ്റിസ് ആൻഡ് ഓവറി. ടെസ്റ്റിസും ഓവറിയും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് ചെയ്താൽ. നെയിം ദ പാർട്ട് ഓഫ് ഫീമെയിൽ റിപ്രൊഡക്ടീവ് സിസ്റ്റം വേർ ദ എഗ് ഗെറ്റ്സ് ഫെർട്ടിലൈസ്ഡ് ബൈ ദ സ്പെം. പാർട്ട് ഓഫ് ദ റിപ്രൊഡക്ട് ചെയ്ത സ്ത്രീകൾ ഉണ്ടോ. സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെയും ഡെഫറൻസ് വാസ് ഡെഫറൻസിൻ്റെയും ഫങ്ഷൻ എഴുതുക. പിന്നെ കൺസിഡർ ദ ത്രീ കേസ് സ്റ്റഡീസ് ഗിവൺ ബില. താഴെ ഒരു കേസ് സ്റ്റഡി മൂന്നെണ്ണം തന്നിട്ടുണ്ട്. പ്ലീസ് പ്രൊവൈഡ് യുവർ സജഷൻ ഫോർ മാനേജിങ് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ട് നാല് സെൻറ്റൻസിൽ കേട്ടോ ഈ മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്താൽ. ആറാമത്തത്, യുവർ ഫ്രണ്ട് കിരൺ വുഡ് നോട്ട് ലുക്ക് അറ്റ് ബോയ്സ് ഡ്യൂറിങ് ഹെർ പീരിയഡ്സ് ആസ് ഷീ ഹാഡ് ഹിയർഡ് ഫ്രം ദ സംബൺ ദാറ്റ് ഇഫ് ഷീ ഡിഡ് സോ ഷീ വുഡ് ബിക്കം പ്രഗ്നൻറ്റ്. അതിൻ്റെ ഉത്തരം ചെയ്താൽ ലെറ്ററാണ് എഴുതേണ്ടത്. ലെറ്റർ ടു കിരൺ ദാറ്റ് ഹെൽപ്പ് സർ റിയലൈസ് ദാറ്റ് ഷീ ഈസ് ഹോൾഡിങ് ഓൺ ദ ഫാൾസ് ബിലീഫ്. അതിൻ്റെ ലെറ്റർ എഴുതാം. അടുത്തത് ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ ഹ്യൂമൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.